എനിക്ക് ശമ്പളം തരുന്ന പൊതുജനമെന്ന കഴുതയ്ക്ക് വേണ്ടി നിരാഹാരത്തിന്റെ പേരും പറഞ്ഞു ഉണ്ടു ഉറങ്ങിയും ചുമ്മാ പെരുവഴി കിടക്കുന്നതാ ഇവനെ പോലുള്ള തീറ്റിപ്പണ്ടാരങ്ങളെ പിടിച്ച് ഗ്ലൂക്കോസ് കയറ്റലും കൊട്ടാരം വക സദ്യ ഊട്ടലും അല്ലെന്റെ പണി. എന്റെ വഴി മുടക്കിയ ചെലപ്പതാ ഇത് കൂടുതൽ വാങ്ങിക്കൂട്ടിന്ന് വരും. ഇയാളോട് ഇനി വേദം തോന്നിയിട്ട് കാര്യമില്ല താഹിറുപ്പ, പറഞ്ഞു വിടി. വിളിച്ചു വരുത്താൻ കണ്ടൊരു ഇസ്ലാം, താൻ എന്ത് ഇസ്ലാമാണോ? വർഗസ്നേഹമില്ലാത്ത ഹറാം പറഞ്ഞ ബ്ലഡി മുസ്ലിം. അതേടോ, ഐ ആം എ ബ്ലഡി മുസ്ലിം, ഇന്ത്യൻ മുസ്ലിം, ഹിന്ദു മുസ്ലിം. തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം. ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത, എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസ്സാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ. ഒരു നാലാംകട ഡൂക്കിലി നേതാവായിരുന്ന യവനെ പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായം ഉദ്ധരിക്കാനായിരുന്നോ? അല്ലല്ലോ, എന്നോട് രാഷ്ട്രീയം പാടണ. ഇത് സ്വന്തം പാട്ടല്ല, അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം. അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം. ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹിർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരി കൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി. പണ്ട് താഹിറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാച്ചി പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവി എന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി. വന്ന വഴിക്കാൻ മടക്കി വെക്കാൻ എനിക്ക് കഴിയും. ഇല്ല, കഴിഞ്ഞൊന്നും വരില്ല സാഹിബേ, അത്രയ്ക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ. അമിതാവേശം കാട്ടി പൊളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത്. ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, പല ജാതി ഇസ്ലാമുകൾ കണ്ടു, ഇതെന്ത് ഇസ്ലാമാണ് റബ്ബേ? ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കണം. സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല, ചുമ്മാ പോവാൻ പറയുന്നേ. ചൂടാറുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ, ഒന്ന് ഉഷാറായിക്ക്. എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവമായിപ്പോയല്ലോ എന്റെ സാറേ. രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കിട്ട് കയറിയപ്പോ ഞാൻ വിചാരിച്ചു സാർ ഏതാണ്ട് വലിയ. ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ, നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് താഹിറേയും പിണക്കാനൊക്കെ ഇല്ല, ഷെട്ടിയും തൊടാനൊക്കെ ഇല്ല, പാമ്പിനെയും കീരയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലൊരു ടെക്നിക്കാ സാറേ അത്. വലിയ പാടൊന്നും ഇല്ലെന്നേ, നമ്മൾ ചുമ്മാ വഴവഴാന്നങ്ങ് നിന്നുകൊടുത്തേച്ചാ മതി. ഫോർ യു സർ. ആരാ? ഏതോ ഒരു സ്ത്രീ. പീസ് ആയിരിക്കും, നല്ല കിളിമൊഴി. യാ സ്പീക്കിംഗ്. അല്ല, അതേ വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായതുകൊണ്ട് മൂപ്പരങ്ങ് ചമ്മി നിൽക്കുക. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടുവരുക. ആളൊരു തൊട്ടാവാടിയ അല്ലയോ? നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാരത്ത് ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുക. ആലീസേ. ഓ, വെൽക്കം. അതേന്നേ, കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളവിടെ പറയുന്ന കേട്ടു. വല്ലതും ആയായിരുന്നു? ഒന്നും ആയിട്ടില്ല. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല. നടക്കാതെ പിന്നെ ആലീസ് നിരൂപിച്ച സെന്റ് ആന്റണീസ് തന്നെ നടക്കും. അതാ പ്രിൻസിപ്പൽ അച്ഛനും അവളും തമ്മിലുള്ള ഇരിപ്പ് വശം. മിസ്റ്റർ ജോൺ വർഗീസ്. യെസ് സാർ. ഗെറ്റ് റെഡി ഫോർ ആൻ ഓപ്പറേഷൻ സാർ. എന്താ സാറേ, ആരായിരുന്നു ഫോണിൽ? അത് പറഞ്ഞില്ല. 5000 കേസ് വിസ്കിയുമായി ഷെട്ടിയുടെ ലോറികൾ വരുന്നു വിതഔട്ട് എക്സൈസ് ഡ്യൂട്ടി. ഓ, അത്രയേ ഉള്ളോ? വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാനൊക്കെ അല്ലേ സാർ. അവൻ പോവും, നമ്മളിപ്പൊ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാ തന്നെ. പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും. അറിയാൻ ഗുരുവായൂരും വെടിതീർന്ന കൊടുങ്ങല്ലൂരും. കൊല്ലവും കൊടുങ്ങല്ലൂരും. കീപ് മൂവിങ്, കം ഓൺ ഫാസ്റ്റ്.
ഇങ്ങോട്ട് ഇറക്കട്ടെ അവനെ. എവിടെ നടാലോ? കോയമ്പത്തൂരിൽ നിന്ന്. ഹാജിയുടെ കൊലക്കേസ് അന്വേഷിക്കാൻ വന്ന നിങ്ങൾ പരാതിക്കാരനായി പെരുവഴി കിടന്ന കുഞ്ഞലവയുടെ കൈ തല്ലി ഒടിച്ചു. എന്തൊക്കെയാടോ സൂപ്രണ്ടേ ഇത്? അത് പിന്നെ പോട്ടെന്ന് വെക്കാൻ സഹാവേ. അല്ല, അതും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പക്ഷെ ചുമ്മാ ഒരു രസത്തിന് ലാത്തി ചാർജും കണ്ടു എന്ന നമ്മുടെ കുട്ടി സഹാക്കന്മാരുടെ ചന്തിയും തലയും തല്ലി പൊളിക്കാന്ന് വെച്ചാ മനഃപൂർവ്വമല്ല സാർ. മോബ് വയലന്റ് ആയി ചാർജ് ചെയ്യാൻ ഓർഡർ കൊടുത്താ പിന്നെ കൊടിയുടെ നിറം നോക്കി തെരഞ്ഞു പിടിച്ചടിക്കാൻ ഒക്കില്ല സാർ. അത് താൻ എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ ഒരുപാട് ലാത്തി ചാർജ് കണ്ടവനാ. അതെ സാർ, അടി കൊണ്ടിട്ടല്ലേ ഉള്ളൂ. അടി കൊടുക്കുന്നവന്റെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കണം. കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ 5 ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരനെടുക്കുന്ന ലൈഫ് റിസ്ക്. കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ഒലക്കയുടെ മൂട്, എങ്ങാണ്ടുന്ന ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെ കാടിളക്കി കൊടയും കുരിശും എടുത്ത് ഓടിയിരിക്കുന്നു ഷെട്ടിയെ പിടിക്കാൻ. എന്നിട്ട് എന്തായി? എന്താണോ ഇത്? പൂരപ്പറമ്പിലെ കുടവാറ്റോ? മന്ത്രിസഭയെ നാറ്റിച്ചതിന് സമാധാനം പറയണോ? ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസോപ്പിച്ചുള്ള മറുഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയാ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം. പ്രയോഗിക്കുന്നില്ല. കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല, സൗകര്യമില്ല. ഇത്തരം നാഷണൽ വേസ്റ്റുകളോട് വായിട്ടലയ്ക്കാനുള്ള ക്ഷമ ഇല്ലാഞ്ഞിട്ടാണ് സാർ. കൂടുതൽ വായിട്ടിളക്കണ്ട. ഒരു IPSകാരൻ മുഹമ്മദ് സർക്കാർ, തനിക്ക് ഏതവനാണോ ഈ പേരിട്ട്? സാറിന്റെ അച്ഛൻ. എടോ, മന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നുള്ളോ പന്ന റാസ്കൽ. സാർ വിടാൻ പറഞ്ഞോ. സാർ മാറണോ? വിടണോ?